ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ബോണോട് കൂടിയതും അല്ലാത്ത ടൈപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചിക്കൻ അവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് രണ്ടും കൂടെയും ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് നാരങ്ങാനീരാണ്. ഇനി നമുക്കത് കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്തത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട, അത്യാവശ്യം നല്ല തിക്കിലുള്ളൊരു പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല തിക്കിലുള്ള പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലോട്ടും തന്നെ വെള്ളമില്ല കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മസാല നന്നായിട്ട് ചിക്കനിൽ പുരട്ടിയെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ചിക്കനിൻ്റെ എല്ലാ ഭാഗത്തും നമുക്കിത് പുരണ്ട് കിട്ടും കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏറ്റവും കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വെക്കുക. എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുക കേട്ടോ. ഇതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലോ ഓയിലിലോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2-3 പോർഷനായിട്ടാണ് ചിക്കൻ എല്ലാം വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ കിട്ടുക. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില കുറച്ച് വിതറി കൊടുക്കണം. ആ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടി നമ്മുടെ ചിക്കനിലോട്ട് പിടിക്കണം. അപ്പോൾ ഒരു വശം ഏകദേശം കുക്കായി കഴിയുമ്പോൾ നമുക്കത് മറച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആയിരിക്കും. നമ്മൾ ഇത് ഫ്രൈ ചെയ്തിട്ട് ഉടനെ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ തണുത്ത് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. ആ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ 2 വശം നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വറുത്ത് കോരാം. അപ്പോൾ ഇതുപോലെ ഒരു ഓട്ടയുള്ളൊക്കെ പാത്രത്തിലേക്കാണെങ്കിൽ നമുക്ക് ആ ഓയിലൊക്കെ മാറിക്കിട്ടും, അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കാണെങ്കിലും മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്ത പോർഷൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 1/4 ഭാഗം വേവായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ആദ്യമേ തന്നെ നമ്മൾ കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 1/4 ഭാഗമായി കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എല്ലാ ചിക്കൻസും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ഈസിയാണ്. നമുക്ക് ആ ഒരു മസാല പുരട്ടി വെക്കാനാണ് ഇതിൽ കുറച്ച് ടൈം ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.